ഹായ് ഫ്രണ്ട്സ്, എൽ പി യു പി എക്സാം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിയാൻ വേണ്ടി എൽ പി യു പി നോട്ടിഫിക്കേഷൻ ഡിസംബർ അവസാനം ജനുവരി അല്ലെങ്കിൽ തുടക്കത്തിൽ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം ഒരു എൽ പി എക്സാമിന് ഒരു എൽ ഡി ക്ലർക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമോ മെയിൻ എക്സാമോ എഴുതിയെടുക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഇപ്രാവശ്യത്തെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളാണ് കൂടുതലുള്ളത്. അതായത് പി എസ് സി എക്സാമിനോട് ഒരുപാട് വർഷം പഠിച്ച് ഒരു എന്താ പറയുക, പി എസ് സി ആയിട്ട് വലിയ രീതിയിൽ കോമ്പിറ്റീഷൻ ലെവൽ അറിഞ്ഞുകൂടാത്ത ഉദ്യോഗാർത്ഥികൾ തുടക്കത്തിൽ വന്ന് അവർ ലിസ്റ്റിൽ കയറി. കാരണം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു. എൽ പി യു പിയിൽ എക്സാമിൽ യു പി എൽ പിയേക്കാളും കുറച്ചുകൂടി ടഫാണ്. പക്ഷേ സിലബസ് ഓറിയൻറ്റഡ് പഠിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിൽ കയറാൻ വളരെ എളുപ്പം. നിയമന സാധ്യത എന്ന് പറയുന്നത് 10-ൽ 1 പേർക്ക് തീർച്ചയായും ജോലി കിട്ടിയിട്ടുണ്ട്. മുൻകാല റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൽ പി യു പി എക്സാം തീർച്ചയായും ലഭിക്കും. നിങ്ങളൊരു എൽ പി യു പി എക്സാമിന് വേണ്ടി മാത്രമാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കും. അതിന് നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. ഓക്കെ, സാധാരണയായി ഒരു സിലബസിൻ്റെ ബേസിക് സ്ട്രക്ചർ എൽ പി എസ് ടി പരീക്ഷയുടേത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനും ബോധനശാസ്ത്രത്തിനുമായിട്ട് 20 മാർക്ക്, സാമൂഹിക ശാസ്ത്രത്തിനും പൊതുവിജ്ഞാനത്തിനുമായിട്ട് 40, സാമാന്യശാസ്ത്രത്തിന് 20 മാർക്ക്, ലഘുഗണിതത്തിന് 20 മാർക്ക്, ഇങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ഇത്തവണ അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേരള ചരിത്രം 10, ഭൂമിശാസ്ത്രം 5, ഭൗതികശാസ്ത്രം 7, രസതന്ത്രത്തിന് 7 മാർക്ക്, ജീവശാസ്ത്രത്തിന് 6 മാർക്ക് എന്നിങ്ങനെയാണ് വിഭജനം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിനും ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിനും അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗണിതത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ 2020-ൽ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം 10 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മലയാളത്തിൻ്റെ സാഹിത്യം, ഭാഷ, ബോധനശാസ്ത്രം തുടങ്ങിയ മേഖലകളിലായിട്ട് 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസവും ശിശുമനഃശാസ്ത്രവും സംബന്ധിച്ച മേഖലകളിൽ സിലബസിലോ ചോദ്യങ്ങളുടെ എണ്ണത്തിലോ യാതൊരു തരത്തിലെ മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഈ മേഖലയിലുള്ള മാറ്റങ്ങൾ ചോദ്യങ്ങളായിട്ടും പ്രതീക്ഷിക്കണം. ഓക്കെ, അതും നിങ്ങൾ പഠിക്കണം. ക്ലിയർ. അടുത്തത് യു പി വിഭാഗം. യു പി വിഭാഗം പരീക്ഷയിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ബോധനശാസ്ത്രം 20 മാർക്ക്, സാമാന്യശാസ്ത്രം 30 മാർക്ക്, സാമൂഹിക ശാസ്ത്രത്തിന് 20, പൊതുവിജ്ഞാനം 10, ലഘുഗണിതം 10 വീതം ചോദ്യങ്ങൾ, ഇങ്ങനെയാണ് സിലബസ് യു പി എസ് ടി പരീക്ഷയിൽ. ഓക്കെ, കഴിഞ്ഞ തവണ ഗണിതത്തിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 15 ചോദ്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പ്രാധാന്യം കൂടുമ്പോൾ, അതായത് പരീക്ഷയുടെ പ്രാധാന്യം കൂടുമ്പോൾ ചിലപ്പം ഗണിത ചോദ്യങ്ങളും കൂടുതലായിട്ട് തിയേറ്ററിക്കലായിട്ടുള്ള രീതിയിലുള്ള പരീക്ഷ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ. യു പി എസ് ടി പരീക്ഷ എന്ന് പറയുന്നത് എൽ പി യെക്കാളും കുറച്ചുകൂടി ടഫാണ്. പക്ഷേ ഒരു എൽ പി എക്സാം നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു എൽ ഡി ക്ലർക്ക് നേടിയെടുക്കുന്നത് പോലെ ഒരു ടഫായിട്ടുള്ള കാര്യമല്ല. സിലബസ് ഇപ്പോഴേ കവർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഡിസംബർ അവസാനം ജനുവരി തുടക്കത്തിലായിട്ട് എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പഠനം തുടങ്ങിക്കൊണ്ടിരിക്കുക, എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്.